ഹായ് ഹലോ, നമ്മുടെ ക്രോഷേ ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷേ ആണ്. ഇതിന് മുൻപിലത്തെ വീഡിയോസിൽ ഹാഫ് ഡബിൾ ക്രോഷേയും സിംഗിൾ ക്രോഷേയും നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷേ ആണ്. ഇങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷേയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്ലിപ്പ് നോട്ട് റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് 20 ചെയിൻ സ്റ്റിച്ചും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ചുമാണ്. ടോട്ടൽ 23 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1, 2, അങ്ങനെ 23 സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 4-ാമത്തെ സ്റ്റിച്ചിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഹുക്കിലുള്ള ഒരു ഒരു ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഇതാണ് ഫസ്റ്റ് 1, 2, 3, 4. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോണത്, ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹുക്ക് നൂലിനൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. 4-ാമത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കെടുത്ത് വലിച്ച് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഏകദേശം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഇതിൽ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും, 3 ചെയിൻ ഉണ്ടാവും. അപ്പം യാൺ ഓവർ, അത് കഴിഞ്ഞിട്ട് ഹുക്കിന് 2 ചെയിൻ, ഫസ്റ്റ് 2 ചെയിനിലൂടെ മാത്രം വലിച്ചെടുക്കുക. അപ്പം നമുക്ക് ബാലൻസ് 2 ചെയിൻ ഉണ്ടാവും. അവിടുന്ന് വീണ്ടും ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക ബാലൻസ് 2-ിലൂടെ. ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ചെയ്യാം. ഇപ്പോൾ നൂലിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക, വീണ്ടും അടുത്ത സ്റ്റിച്ചിലേക്ക് പോവുക. അടുത്ത സ്റ്റിച്ചിലൂടെ ഹുക്കെടുത്തു, എന്നിട്ട് നൂലിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ചു വലിച്ചെടുത്തു. 3 സ്റ്റിച്ചസ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. വീണ്ടും നൂലിനെ ചുറ്റിച്ചെടുത്ത് ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ മാത്രം വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇനി 2 ബാലൻസ് ഉണ്ട്. വീണ്ടും ഒന്നുകൂടെ ചുറ്റിച്ച് അവസാനത്തെ 2 ചുറ്റിച്ചെടുക്കുക. അപ്പോൾ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു. 3-ാമത് വീണ്ടും ഇത്തിരി കൂടെ സ്ലോയിൽ വേണമെങ്കിൽ ചെയ്യാം. നൂലിനെ ചുറ്റിച്ചെടുത്തു, അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ കൊണ്ടുപോയി, അതിലൂടെ പോയി നൂലിനെ ചുറ്റിച്ചെടുത്ത് തിരിച്ചു വന്നു. നമ്മുടെ ഹുക്കിൽ 3 സ്റ്റിച്ചുണ്ട്. യാണിനെ വലിച്ചെടുത്ത് ആദ്യത്തെ രണ്ട് സ്റ്റിച്ച് കൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ 2 സ്റ്റിച്ച് ബാക്കിയുണ്ട്. വീണ്ടും എണ്ണി വലിച്ചെടുക്കുന്നു, അവസാനത്തെ 2 സ്റ്റിച്ച് കൂടെ എടുക്കുന്നു. 3-ാമത്തെ ഡബിൾ ക്രോഷേ റെഡി. അങ്ങനെ നമുക്ക് അവസാനം വരെ ചെയ്യാം. അങ്ങനെ നമ്മൾ അവസാനം വരെ എത്തി. ഇനി ഒറ്റ സ്റ്റിച്ച് മാത്രമാണ് ബാക്കിയുള്ളൂ, അത് ചെയ്യാം. നൂലിനെ ചുറ്റിച്ചെടുക്കുക, ലാസ്റ്റ് ചെയിനിലൂടെ പോവുക, വലിച്ചെടുക്കുക. 3 സ്റ്റിച്ച് ബാക്കി. ആദ്യത്തെ 2 പോവുക, വീണ്ടും നൂല് ചുറ്റിച്ചെടുക്കുക, അവസാനത്തെ 2 പോവുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റോ ഓഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെയിൻ 2, 2 ചെയിൻ ചെയ്യുക. നമ്മൾ ചെയ്ത വർക്ക് നേരെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇതാണ് ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നൂലിനെ തിരിക്കുക, വീണ്ടും സെയിം സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ചെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മോൾ ഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 മോളിലും താഴെയും ഓരോ ചെയിൻ കാണാം. ഇത് രണ്ടും ഒരുമിച്ചെടുത്താലാണ് നമുക്ക് ഒരു ചെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇതിൽ രണ്ടിലും നമ്മൾ വലിക്കുമ്പം, ചെയിൻ വലിക്കുമ്പോൾ അതിൽ രണ്ടിലും ചേർത്ത് വേണം വലിക്കാൻ, എന്നാലാണ് നമുക്ക് ചെയിൻ കംപ്ലീറ്റ് ആവുള്ളൂ. കാണിച്ചുതരാം. യാൺ ഓവർ, ഇത് ചെയിൻ്റെ ഈ ഹുക്കിൻ്റെ ഉള്ളിലൂടെ, ഐ മീൻ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ എടുക്കുമ്പം ഫസ്റ്റ് 1 എടുക്കരുത്, ലാസ്റ്റ് 1 മാത്രം എടുക്കരുത്. 2 ചെയിനും കൂടെ കൂടുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതിൻ്റെ 2 നൂലിൻ്റെയും ഉള്ളിൽ കൂടെ എടുക്കണം. അവസാനത്തെ സ്റ്റിച്ച് വരെ ഞാൻ വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത റോയിലേക്ക് പോവാണ്. ചെയിൻ 2,
ഇന്നും തിരിക്കുക. വീണ്ടും ഫസ്റ്റ് ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുക. യാൺ ഓവർ, രണ്ട് നൂല്, മൂന്ന് നൂല് കിട്ടി, വലിക്കുക. രണ്ടെണ്ണം ബാക്കി, വീണ്ടും ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോവാം. ഇവിടെ ഞാൻ 5 റോ ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ വർക്ക് മുകളിൽ ലൂസും താഴെ ടൈറ്റും ആയിട്ട് വരും, ഒരു ഭംഗി ഉണ്ടാവില്ല. മാത്രമല്ല ഒത്തിരി ടൈറ്റായിട്ട് വർക്കുകൾ ചെയ്യരുത്. അതുപോലെ രണ്ട് സൈഡും നമ്മൾ ചെയ്യുന്ന വർക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണോ വരുന്നതെന്നുള്ള കാര്യം നോക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, സ്റ്റിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.